സംഭവം കൊറോണയ്ക്ക് കാരണം. എന്നാലും നമ്മൾ വെന്നൂർക്കാർക്ക് മിസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരം വെളുത്ത തന്നെ നമ്മുടെ വെന്നൂർ മാർക്കറ്റിന്റെ തിരക്കൊന്ന് കാണണങ്ങൾ. എവിടുന്നൊക്കെയാണ് ആൾക്കാർ വരണേ? പിന്നെ മീനായി, പച്ചക്കറിയായി, ഇറച്ചിയായി, എന്തൊക്കെ സാധനങ്ങളല്ലേ ഈ പറയുന്ന കക്കാട്ടേരും തന്നലേരും വാളക്കുളക്കാർക്ക് തന്നെയല്ലേ ഇവിടെയും വരണ്ടേ? പിന്നെ ഷംസുഖാന്റെ കടിയിൽ നിന്ന് ഹൈദരാബാദ് ചായയും കുടിച്ച് നാട്ടിറത്താനും പറഞ്ഞിരിക്കുമ്പോ സമയം പോണ്ട അറിയാവുന്നേ. ഓരോ പീഡിയക്കൊലായാലും രാഷ്ട്രീയം പറച്ചിലും തൊള്ളപടായും ഒക്കെ കേട്ടു നിൽക്കാൻ തന്നെ എന്ത് രസാണേ. വെള്ളിയാഴ്ചത്തെ വല്യള്ളിക്കലെ ജുമാ നിസ്കാരും വാളക്കുളം ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ ഏതേലും വെന്നൂർക്കാർക്ക് മറക്കാൻ പറ്റുമോന്നേ? വൈകുന്നേരമായ പിന്നെ പാന്തൊടുത്തൊരു പോക്ക ഗ്രൗണ്ടിക്ക്, പിന്നെ മകരീബാങ് കൊടുക്കണ വരെ ഒരേ കളി തന്നെ. ഈ ആവേശൊക്കെ വേറെ ഏതേലും നാട്ടിലുണ്ടോന്ന്? കളി അയ്യ് സമൂസ കോളത്തിൽ ചാടൊരു കുളിന്റെ മക്കളെ, അതാണ് കുളി. എന്തിന് വേറെ പറയണം? ഭരിസക്കാലത്ത് നമ്മളെ പെരുമ്പോയന്റെ അത്ര ചൊറുക്ക് ഏതേലും പോയക്ക് കിട്ടുമോന്നേ? ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ വെന്നൂരിനെ ഇത്രക്ക് ചൊറുക്കൂട്ടുണ്ട്. കാര്യം ഇങ്ങനെ കാണലും ഇനി നമ്മളെ വെന്നൂര് ആ പഴയ വെന്നൂരല്ല. ഇനി നമ്മളെ ആ പഴയ മാർക്കറ്റും ഇല്ല, ഹൈവേയിൽ കാക്കമാരെ നടത്തുന്ന കടകളുമില്ല, റോഡക്കത്തുള്ള കുറെ അയൽക്കാരുമില്ല, കളിച്ചിടുന്ന കുറെ പറമ്പുമില്ല. സങ്കടം എന്താന്ന് വെച്ചാല് ഈ പറയേണ്ട റോഡ് വീതി കൂട്ടലും വികസനമൊക്കെ ആവശ്യമാണെങ്കിലും നമ്മൾ വെന്നൂരുകാർക്ക് നഷ്ടപ്പെടുന്നത് കുറെ നല്ല ഓർമ്മകളാണ്. പക്ഷെ ഇത് വെന്നൂരാണ്, നമ്മുടെ കാക്കമാര് സ്വദേശത്തും വിദേശത്തും ഒക്കെ ആയിട്ട് പണിയെടുത്തുണ്ടാക്കിയ നാടാ. അതിന്റെ മുഞ്ചൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല. പല പല ആൾക്കാര്, പല പല രുചികളും, പല പല പണികളൊക്കെ ആയിട്ട് ഈ നാടിന്റെ പോക്ക് കാണാൻ തന്നെ ഐഷ് എന്ത് രസാണ്. കണ്ണടന്നാണ് നോക്കാണ്ടല്ലോ അങ്ങനെ എന്തൊക്കെയുണ്ട് കാണാന്. കണ്ടാലും കണ്ടാലും പുതിരാത്ത കാഴ്ചയാണ്. കാഴ്ചകളുടെ ലോകത്ത് പരിചയ സമ്പന്നതയുടെ സംരംഭം ക്ലിയർ വിഷൻ ഒപ്റ്റിക്കൽസ് ഹൈവേ വികസനാർത്ഥം മോഡേൺ ഹോസ്പിറ്റലിന്റെ എതിർവശത്തേക്ക് മാറ്റിയിരിക്കുന്നു.